കുഞ്ഞ് അനുപമയുടെ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ്. ഡി എൻ എ പരിശോധനാ ഫലം അത് പോസിറ്റീവ് ആണ് എന്ന പുതിയ വിവരമാണ് വരുന്നത്. ജിതിൻ ചന്ദ്രൻ വിവരങ്ങളുമായി. ജിതിൻ, ഈ സമരം തുടരുന്നതിനിടയിൽ ഡി എൻ എ പരിശോധനാ ഫലം വന്നിരിക്കുന്നു. കുഞ്ഞ് അനുപമയുടേതാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞിനെ അവർക്ക് തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷകൾ വീണ്ടും സജീവമാകുകയല്ലേ? ജിതിൻ, രാജീവ്ഗാന്ധി സെൻട്രലിൽ നടത്തിയ ഡി എൻ എ പരിശോധനയിൽ കുഞ്ഞ് അനുപമയുടെ തന്നെയാണ് എന്ന് പരിശോധനാ ഫലം വന്നിരിക്കുകയാണ്. മൂന്ന് തവണ കുഞ്ഞിന്റെ ഡി എൻ എ സാമ്പിൾ ക്രോസ് മാച്ച് ചെയ്തപ്പോൾ മാതാവ് അനുപമയും പിതാവ് അജിത്തുമാണ് എന്നത് വ്യക്തമായിരിക്കുന്നു. അങ്ങനെ ഡി എൻ എ പരിശോധനാ ഫലം പൂർണ്ണമായും അത് അനുപമയുടെ കുഞ്ഞ് തന്നെയാണ് എന്നത് അതിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണ്. ഈ പരിശോധനാ ഫലം ജില്ലാ സി ഡബ്ല്യു സിക്ക് രാജീവ് ഗാന്ധി സെന്റർ കൈമാറിയിരിക്കുന്നു. ആ വിവരം ഔദ്യോഗികമായി അനുപമയെയും അജിത്തിനെയും അറിയിച്ചിട്ടില്ല. എങ്കിൽ പോലും നിലവിൽ വന്ന വാർത്തകൾ, നിലവിൽ ലഭിച്ച വിവരത്തിൽ അനുപമ സന്തോഷം പ്രകടിപ്പിച്ചു. കാത്തിരുന്ന ഒരു വിവരമാണ് വന്നത് എന്നതാണ് അനുപമയുടെ ആദ്യ പ്രതികരണം. ഏറെ നാളായി സമരവും ഏറെ നാളായി നടത്തിയ പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നതിൽ അനുപമ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. നിലവിൽ തങ്ങൾക്ക് ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടുക എന്ന കടമ്പ മാത്രമാണ് ഇനിയുള്ളത് എന്നതാണ് അനുപമ പ്രകടിപ്പിക്കുന്ന പ്രതീക്ഷ. എന്തായാലും ഈ അനുപമയുടെ ദത്തവിവാദത്തിൽ ഏറ്റവും നിർണായകമായ ഒരു വിവരമാണ്, നിർണായകമായ പരിശോധനാ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ഈ സി ഡബ്ല്യു സി ഈ ഡി എൻ എ പരിശോധനയുടെ ഫലം കോടതിയിൽ ഹാജരാക്കും. 30-ാം തീയതിയാണ് നിലവിൽ കോടതി കേസ് പരിഗണിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. അതിനു മുൻപ് ഒരു പക്ഷെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല സി ഡബ്ല്യു സിയുടെ ആവശ്യപ്രകാരം വേണമെങ്കിൽ. എന്തായാലും ഇനി കോടതിയിൽ ഈ ഡി എൻ എ പരിശോധനാ ഫലം ഹാജരാക്കുമ്പോൾ കോടതിയുടെ അന്തിമ വിധി കൂടി ഉണ്ടായാൽ അനുപമയ്ക്ക് ഇങ്ങനെ കൈമാറാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ജിതിൻ, മറ്റ് തടസ്സങ്ങളൊന്നും ഇനി ഉണ്ടാകില്ല എന്നാണോ അനുപമയ്ക്കും അജിത്തിനും ഈ കുഞ്ഞിനെ കൈമാറുന്നതിൽ ഈ ദത്തടക്കമുള്ള നടപടിക്രമങ്ങൾ അതിൽ വീഴ്ച സംഭവിച്ചു എന്ന ഇവരുടെ പരാതി, അത് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? ഹൈക്കോടതി അടക്കം ഇടപെട്ട കേസിൽ എന്താകും ഇനി തുടർ നടപടി എന്നാണ് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. രതീഷ്, നിലവിൽ കോടതിയാണ് സി ഡബ്ല്യു സിയോട് ഇക്കാര്യത്തിൽ, കോടതി മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അനുപമയ്ക്ക് അനുപമയുടെ കുഞ്ഞാണോ എന്ന് നിലവിലെ പരിശോധന അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡി എൻ എ പരിശോധനാ ഫലം ഇനി കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുശേഷം കോടതിയായിരിക്കും എങ്ങനെയാണ് ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് എന്നതിൽ ഒരു അന്തിമ വിധി പ്രസ്താവിക്കുക. അത് അനുപമയ്ക്ക് കുഞ്ഞിനെ കൈമാറാൻ ആകും എന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കാനാവുക. നിയമ വിദഗ്ധരും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ ദത്ത നടപടികളിൽ വീഴ്ചയുണ്ടായിരിക്കുന്നു എന്നതാണ് ആദ്യം മുതൽ ഉയർന്ന ആരോപണം. ജില്ലാ ക്ഷമിക്കണം ശിശുക്ഷേമ സമിതി ഈ കുഞ്ഞിനെ ദത്ത നൽകിയതിൽ ദത്ത നൽകുമ്പോൾ ഉള്ള നടപടിക്രമങ്ങൾ ശരിയായ വിധം പാലിച്ചിട്ടില്ല, അതിൽ ക്രമക്കേടുകൾ ഉണ്ടായി എന്ന ആരോപണം അനുപമയും ഉയർത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെയും ഉയർത്തിരുന്നു. അക്കാര്യത്തിലാണ് എന്ത് നടപടിയാവും ഉണ്ടാവുക, അല്ലെങ്കിൽ കോടതി ആ കാര്യങ്ങളിൽ എന്ത് വിധിയായിരിക്കും അക്കാര്യത്തിൽ പറയുക എന്നതാണ് നിർണായകമായ കാര്യം. അതും അറിയേണ്ടതുണ്ട്. അതേസമയം തന്നെ അനുപമ ഉന്നയിക്കുന്ന മറ്റൊരാവശ്യം ഈ കുഞ്ഞിനെ കിട്ടുക എന്നതിനോടൊപ്പം തന്നെ അനുപമ ഉന്നയിക്കുന്ന ആവശ്യം ആരോപണ വിധേയരെ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഡോക്ടർ ശിജുഖാനെയും സി ഡബ്ല്യു സി ചെയർപേഴ്സൺ സുനന്ദയ്ക്കെതിരെയും നടപടിയെടുക്കുക, അവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നതാണ്. ഈ ദത്ത ക്രമവിരുദ്ധമായി ദത്ത നൽകിയതിൽ അല്ലെങ്കിൽ കുഞ്ഞിനെ കടത്താൻ കൂട്ടുനിന്നു ഇവർ എന്നതാണ് അനുപമ ആരോപിക്കുന്നത്. അതിന് അവർക്കെതിരെ നടപടിയെടുക്കണം, അവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നതാണ് അനുപമ ഉന്നയിച്ച ഒരു പ്രധാന ആവശ്യം. അക്കാര്യത്തിൽ സമരവുമായി മുന്നോട്ട് പോകും, സമരരീതി മാറ്റി സമരവുമായി മുന്നോട്ട് പോകും എന്നതാണ് അനുപമ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും നിർണായകമായ ഡി എൻ എ പരിശോധനാ ഫലം വന്നിരിക്കുന്നു. അനുപമയെ സംബന്ധിച്ച് പ്രധാനമായ ഒരു കടമ്പ കടന്നു കഴിഞ്ഞിരിക്കുന്നു. അനുപമയുടെ തന്നെയാണ് കുഞ്ഞ് എന്നതിന്റെ ശാസ്ത്രീയ തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി നിയമപ്രകാരമുള്ള നടപടികൾ മാത്രമാണ് അനുപമയ്ക്ക് കുഞ്ഞിനെ കിട്ടുന്നതിന് ബാക്കിയായി നിൽക്കുന്നത്. ഈ കുഞ്ഞിനെ ആന്ധ്രയിലെ അധ്യാപക ദമ്പതിമാർക്കായിരുന്നല്ലോ കൈമാറിയിരുന്നത്. മാതൃഭൂമി ന്യൂസ് സംഘം അവിടെ എത്തി അവരുമായി സംസാരിക്കുകയും കുഞ്ഞവിടെ ഉണ്ട് എന്നത് നേരത്തെ പ്രേക്ഷകരെ അറിയിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ കുഞ്ഞിനെ ഡി എൻ എ പരിശോധനയുടെ ഭാഗമായി ഇവിടേക്ക് കൊണ്ടുവന്നുവെങ്കിലും ഈ അധ്യാപക ദമ്പതികളുടെ നിലപാട് എന്താണ്? ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അവരും നിയമപരമായ ഇടപെടലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ജിതിൻ, ആന്ധ്രയിലെ ദമ്പതികൾക്ക് കുഞ്ഞിനെ ദത്ത് നൽകിയിരുന്നെങ്കിലും ഇപ്പോഴത്തെ കാലയളവിൽ അത് താൽക്കാലിക ദത്താണ്, അതൊരു സ്ഥിരം ദത്തായി മാറിയിരുന്നില്ല. അതിന് കോടതിയിൽ നിന്നുള്ള അന്തിമ വിധി കൂടി വരേണ്ടിയിരുന്നു. അതിനു മുൻപ് തന്നെ ഈ അനുപമയുടെ കേസ് വരികയും വീണ്ടും വലിയ പരാതികളും സമരങ്ങളും ഒക്കെ വന്നതിനെ തുടർന്ന് സി ഡബ്ല്യു സിയും ശിശുക്ഷേമ സമിതിയും ഇടപെട്ട ദത്ത നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരമായ ദത്തല്ല ആന്ധ്രയിലെ ദമ്പതികൾക്ക് ലഭിച്ചത്. അവരിപ്പോൾ താൽക്കാലിക ദത്തിലാണ്, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രൊബേഷൻ പീരീഡിലാണ് അവരുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ തിരികെ വാങ്ങി ഇനി
യഥാർത്ഥ അവകാശം അല്ലെങ്കിൽ ജാമാതാവ് വന്ന സ്ഥിതിക്ക് തിരികെ വാങ്ങി ഇനി യഥാർത്ഥ അവകാശം അല്ലെങ്കിൽ ജാമാതാവ് വന്ന സ്ഥിതിക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി മറ്റൊരു അവകാശം വന്ന സ്ഥിതിക്ക് നിയമപ്രകാരം ശാസ്ത്രീയ തെളിവുകളും അവർക്ക് അനുകൂലമായ സ്ഥിതിക്ക് ആ കുഞ്ഞിനെ കൈമാറുന്നതിൽ മറ്റ് തടസ്സങ്ങളില്ല എന്നതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. താൽക്കാലിക ദത്തായതിനാൽ തന്നെ ആന്ധ്രയിലെ ദമ്പതികളിൽ നിന്ന് കുഞ്ഞിനെ വീണ്ടെടുത്ത് ഇവർ അനുപമയ്ക്ക് നൽകുന്നതിൽ മറ്റ് നിയമ തടസ്സങ്ങളില്ല. അതുകൊണ്ട് അവർക്ക് കോടതിയെ സമീപിക്കാമെങ്കിലും നിയമം ഇവർക്ക് അനുകൂലം അനുപമയ്ക്ക് അനുകൂലമായി തന്നെയാവും വരിക എന്നതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ജിതിൻ ചന്ദ്രൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അനുപമയുടേതാണ് കുഞ്ഞ് എന്ന ഡി എൻ എ പരിശോധനയിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അജിത്തിൻ്റെയും അനുപമയുടെയും കുഞ്ഞാണ് എന്ന് അറിഞ്ഞതിലുള്ള സന്തോഷം നേരത്തെ അവർ മാധ്യമങ്ങളോട് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. വളരെ വേഗത്തിൽ കുഞ്ഞിനെ വിട്ടു നൽകാനുള്ള നടപടികൾ പൂർത്തീകരിക്കും എന്ന പ്രതീക്ഷയാണ് അനുപമയും അജിത്തും നേരത്തെ പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി സെൻട്രലിൽ നടത്തിയ പരിശോധനയിലാണ് ഡി എൻ എ പരിശോധനയിൽ അനുപമയുടേതാണ് കുഞ്ഞ് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു. ഇത്രയും വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവർ വെച്ചു പുലർത്തുന്നത്. അതേസമയം കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ്. കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഡി എൻ എ പരിശോധനയ്ക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഡി എൻ എ പരിശോധനയിലേക്ക് പോയത്.